നമ്മൾ നോക്കാൻ പോകുന്നത് കോസൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ആണ്. പ്രോബ്ലം നമുക്ക് തന്നിട്ടുണ്ട് ചെക്ക് വെദർ ദ ഫോളോയിങ് സിസ്റ്റംസ് ആർ കോസൽ ഓർ നോട്ട്. അപ്പോൾ നാല് സിസ്റ്റംസ് തന്നിട്ടുണ്ട്, രണ്ട് കണ്ടിന്യൂസ് ടൈം സിസ്റ്റംസും രണ്ട് ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റംസും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് കോസൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ വൈ ഓഫ് എൻ ആണ് തന്നിരിക്കുന്നത്, അതായത് ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റമാണ്. എക്സ് ഓഫ് എൻ പ്ലസ് 1/(x(n-1). അപ്പോൾ കോസിലാണോ അല്ലെന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള കണ്ടീഷൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് കണ്ടീഷൻസ് കൊടുക്കണം. അപ്പോൾ ടൈം ഡൊമൈൻ നോക്കുക, അത് ഡിസ്ക്രീറ്റ് ആയാലും കണ്ടിന്യൂസ് ആയാലും ആ ഡൊമൈൻസിന് എല്ലാം, അതായത് 0 - 1 + 1 അങ്ങനെ മൂന്ന് വാല്യൂസ് കൊടുക്കുക. അതായത് ഒരു 0, പിന്നെ ഒരു നെഗറ്റീവ് വാല്യൂവും കൊടുക്കുക, ഒരു പോസിറ്റീവ് വാല്യൂവും കൊടുക്കുക. അങ്ങനെ മൂന്ന് കണ്ടീഷനിലും ഈ സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ടും ഇൻപുട്ടും നമ്മളെ റിലേഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം n = 0 കൊടുക്കുമ്പോൾ y(0) = x(0) + 1/(x(0-1) എന്ന് പറഞ്ഞാൽ -1. ഇനി n = 1 കൊടുത്തു നോക്കുക. അപ്പോൾ y(1) എന്നുള്ളടത്തൊക്കെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x(1) + 1/(x(1-1)= 0. ഇനി n = -1 ഒരു നെഗറ്റീവ് വാല്യൂ കൊടുക്കുക. അപ്പോൾ y of minus 1 equal to x of -1 + 1/(x(-1-1)- 2. അങ്ങനെ മൂന്ന് ഔട്ട്പുട്ട്സ് കിട്ടി. ഇനി മൂന്ന് ഔട്ട്പുട്ട് കണ്ടീഷൻസ് നോക്കാം. അപ്പോൾ ഒരു സിസ്റ്റം കോസൽ ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രസൻറ്റ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ് വാല്യൂ ഓഫ് ഇൻപുട്ട്സ്. അപ്പോൾ പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ് വാല്യൂ ഓഫ് ഇൻപുട്ട്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ പ്രസൻറ്റ് ഔട്ട്പുട്ട് ഇരിക്കുന്നതെങ്കിൽ അത്തരം സിസ്റ്റത്തിന് നമ്മൾ കോസൽ എന്ന് പറയും. ഇൻ കേസ് പ്രസൻറ്റ് ഔട്ട്പുട്ട് ഏതെങ്കിലും ഒരു ഫ്യൂച്ചർ ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോൺ കോസൽ ആയിരിക്കും. അപ്പോൾ ഈ കണ്ടീഷൻ കറക്റ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കാം. നമുക്ക് മൂന്ന് കേസിലും, അതായത് പോസിറ്റീവ് വാല്യൂ കൊടുക്കുമ്പോഴും നെഗറ്റീവ് വാല്യൂ കൊടുക്കുമ്പോഴും 0 കൊടുക്കുമ്പോഴും. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ നോക്കുക. 0 കൊടുത്തപ്പോൾ y(0) = y(0) ആണ് പ്രസൻറ്റ് ഔട്ട്പുട്ട് അതല്ലേ 0 സ്റ്റേറ്റിൽ. സോ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് 0 സ്റ്റേറ്റിലുള്ള ഇൻപുട്ടിനെയും പിന്നെ -1 എന്ന് പറയുന്ന സ്റ്റേറ്റിലുള്ള ഇൻപുട്ടിനെയാണ്. അപ്പോൾ 0നെ വെച്ച് നോക്കുമ്പോൾ -1 എന്താണ്? പാസ്റ്റ് ഇൻപുട്ടാണ്. 0ൻ്റെ മുമ്പാണ് -1 കിടക്കുന്നത് അല്ലേ. നമ്മൾ ആക്സിസ് കൺസിഡർ ചെയ്യുമ്പോൾ 0ൻ്റെ ഫ്രണ്ടിലാണ് -1. ഇനി അതേപോലെ അടുത്ത കണ്ടീഷൻ y(1) പ്രസൻറ്റ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ y(1) ആണ്. 1 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ്. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് x(1)നെ പ്രസൻറ്റ് ഇൻപുട്ടിനെയും പിന്നെ 1നെ വെച്ച് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ 0 എന്ന് പറയുന്നത് പാസ്റ്റ് ഇൻപുട്ടാണ്. ഇനി അതേപോലെ y(-1) -1 എന്ന് പറയുന്ന സ്റ്റേറ്റിലുള്ള ഔട്ട്പുട്ട് -1 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലെ ഇൻപുട്ടിനെയും ഒപ്പം -2 ഇൻപുട്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. -1നെ വെച്ച് നോക്കുമ്പോൾ -1ൻ്റെ ബിഫോറായിട്ട് കിടക്കുന്ന വാല്യൂ ആണ് -2. അതായത് -2 കഴിഞ്ഞതിന് ശേഷമാണ് -1 വരുന്നത്. അപ്പോൾ അത് പാസ്റ്റ് ഇൻപുട്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദെർഫോർ പ്രസൻറ്റ് ഔട്ട്പുട്ട് മൂന്ന് കണ്ടീഷനിലും ഇത് സാറ്റിസ്ഫൈഡ് ആവണം കേട്ടോ, എന്നാൽ മാത്രമേ കോസലാവുള്ളൂ. പ്രസൻറ്റ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ present and past value of inputs. Hence, this given system is causal. അപ്പോൾ തന്നിരിക്കുന്ന discrete time system, first system എന്ന് പറയുന്നത് ഒരു causal system ആണ്. റീസൺ പ്രസൻറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രസൻറ്റ് ആൻഡ് പാസ്റ്റ് വാല്യൂ ഓഫ് ഇൻപുട്ട്സിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇതേപോലെ നമുക്ക് നാല് സിസ്റ്റംസും ബാക്കിയുള്ള മൂന്ന് സിസ്റ്റംസും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ മനസ്സിലായിണ്ടാവും വിചാരിക്കുന്നു. ഇനി ഇതേപോലെ നമുക്ക് സെക്കൻഡ് വൺ നോക്കാം. y(t) = x² (t) + x(t-2). ഇതേപോലെ ആദ്യം നമുക്ക് t = 0 കൊടുക്കാം. അപ്പോൾ y(0) = x²(0) + x(0-2)- 2. പിന്നെ t = 1 y(1) = x²(1) + x(1-2)- 1. പിന്നെ t = -1 y(-1) = x²(-1) + x(-3) അല്ലേ -1, -2, -3. ഇനി മൂന്നും ചെക്ക് ചെയ്ത് നോക്കാം. 0 സ്റ്റേറ്റിൽ, അതായത് പ്രസൻറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് y(0). 0 സ്റ്റേറ്റിലുള്ള ഔട്ട്പുട്ട് 0 സ്റ്റേറ്റിലുള്ള ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, x²(0)നെ. പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് x(-2)നെയാണ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 0ൻ്റെ ഒരുപാട് ഫ്രണ്ടിലാണ് 0ൻ്റെ ഫ്രണ്ടിലാണ് -2 കിടക്കുന്നത്. അതായത് -2നെ പാസ് ചെയ്തതിന് ശേഷമാണ് 0 എത്തുന്നത്. അപ്പോൾ ഇത് പാസ്റ്റ് വാല്യൂ ഓഫ് ഇൻപുട്ട് ആണ്. അതേപോലെ y of 1 നോക്കുക. y of 1 ലുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് x² of 1 ൽ പ്രസന്റ് സ്റ്റേറ്റിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട്, പിന്നെ പാസ്റ്റ് വാല്യൂ x of -1 നെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട് 1 നെ വെച്ച് നോക്കുമ്പോൾ. പിന്നെ y of -1, അപ്പോൾ -1 ലുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് -1 ലുള്ള ഇൻപുട്ടിനെയും പിന്നെ -3 ൽ -1 നേക്കാളും -3 നെ പാസ് ചെയ്തിട്ടാണ് -1 ലേക്ക് എത്തുന്നത്. അപ്പോൾ -1 നെ വെച്ച് നോക്കുമ്പോൾ -3 പാസ്റ്റ് വാല്യൂ ആണ്. സോ അപ്പോൾ ഈ മൂന്ന് കണ്ടീഷനിലും പ്രസന്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് depends on present and past value of outputs, past values of input. Hence, given system is again causal. This is a continuous time system. We have done discrete time system. This system is a causal system. Now, we will back it. Y of n equal to x of -n. Then we have 4n equal to 0. Y of 0 equal to x of -0. X of 0 then n equal to 1. Y of 1 equal to x of -1. Then n equal to -1. Y of -1 equal to x of -(-1 + 1) എന്ന് കിട്ടും. അതായത് ആദ്യം n = 0 കൊടുത്തു, അപ്പോൾ y(0) ആണ് പ്രസന്റ് ഔട്ട്പുട്ട്. 0 സ്റ്റേറ്റിലുള്ള പ്രസന്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 സ്റ്റേറ്റിലുള്ള പ്രസന്റ് ഇൻപുട്ടിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യും. അടുത്ത കണ്ടീഷനിൽ n-ന് 1 കൊടുത്തു, അപ്പോൾ 1 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലെ ഔട്ട്പുട്ട് x ഓഫ് -1. 1-നെ വെച്ച് നോക്കുമ്പോൾ x ഓഫ് -1 എന്ന് പറഞ്ഞാൽ -1 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ ഇൻപുട്ട് എന്ന് പറയുന്നത് പാസ്റ്റ് ഇൻപുട്ടാണ്, അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. നെക്സ്റ്റ് വൺ n = -1 കൊടുത്തു, അതായത് y ഓഫ് -1 ഔട്ട്പുട്ട് എന്ന് പറയുന്നത് x ഓഫ് +1 ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ -1 ഔട്ട്പുട്ട് -1 വെച്ച് നോക്കുമ്പോൾ 1 എവിടെയാണ് കിടക്കുന്നത്? ഇനി വരാൻ പോകുന്നേ ഉള്ളൂ അല്ലേ? -1 ഔട്ട്പുട്ട് 0യും കഴിഞ്ഞ് 1 ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ഇൻപുട്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ -1 ഔട്ട്പുട്ട് +1 അല്ലെങ്കിൽ ഫ്യൂച്ചർ ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാരണം തന്നെ ഇതെന്തായിരിക്കും? നോൺ കോസൽ സിസ്റ്റം ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വേറൊരു നെഗറ്റീവ് വാല്യൂ ഇട്ട് കൊടുത്തു നോക്കാം. n = -2 ഇട്ട് കൊടുത്തു നോക്കാം. അപ്പോൾ y ഓഫ് -2 ഈക്വൽ ടു x ഓഫ് -2 +2 എന്ന് വരും. അപ്പോൾ -2 ഔട്ട്പുട്ട് +2 ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 വെച്ച് നോക്കുമ്പോൾ +2 എന്ന് പറയുന്നത് -2 കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് വരുന്നത്, അപ്പോൾ ഫ്യൂച്ചറാണ്. അതുകൊണ്ട് തന്നെ therefore പ്രസൻറ്റ് ഔട്ട്പുട്ട് അല്ലെ, ആദ്യത്തെ 2 കേസിൽ ഓക്കെയാണ്, മൂന്നാമത്തെ കേസിൽ ഡിപ്പെൻസ് ഓൺ ഫ്യൂച്ചർ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചർ വാല്യൂ ഓഫ് ഇൻപുട്ട് ഹെൻസ് ഗിവൻ സിസ്റ്റം ഈസ് നോൺ കോസൽ. Given system is non-causal. അപ്പോൾ തന്നിരിക്കുന്ന സിസ്റ്റം നോൺ കോസൽ സിസ്റ്റം ആണ്. ഫ്യൂച്ചർ വാല്യൂവിന് ഡിപ്പെൻഡൻസി വന്നു കഴിഞ്ഞാൽ ആ സിസ്റ്റംസ് ഒക്കെ നോൺ കോസൽ സിസ്റ്റം ആയിരിക്കും. നമുക്ക് ലാസ്റ്റ് വൺ നോക്കാം. y of t equal to x of t minus 2 plus x of 2 minus t. For t = 0, y of 0 equal to x of 0 minus 2 plus x of 2 minus 0 plus 2. Ni t = 1, appo y of 1 equal to x of t lord 1 kodukka, 1 -2 -1 plus x of 2 -1 1. Ni t = -1. അപ്പോൾ y of -1 equal to x of -1 - 2 - 3 x of 2 - -1. അപ്പോൾ 2 + 1 3. 2 - -1 എന്ന് പറയുമ്പോൾ 2 + 1 3. ഇനി നമുക്ക് നോക്കാം t equal to 0. That is present state is 0 state output. 0 minus 2 and past input. So 0 x of minus 2 past input plus x of 2 present input. So past depend sorry future depend. In y of 1 output x of minus 1 past depend pinne y x of 1 present state depend. So 1 is present state and past depend. That's future one. So then we non cause. The last one y of minus 1 case x of minus 3. That is minus 1 output minus 3 input. That is past input depend plus x of 3 present future input depend. So y of 1 case or case 0 state minus 1 case future terms depend x of 2 x of 3 future inputs depend non causal system reason exam finish present output depends on future value of inputs complete full mark. Hence, the given system is non-causal. The system is non-causal system. So, causal or non-causal is a problem. Both discrete time and continuous time systems are procedure we follow. So, we will causal and non-causal. With reason, we will next model of questions.